നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം നീങ്ങവേ പിണറായി സർക്കാർ അവതരിപ്പിക്കുന്ന അവസാനത്തെ ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെ പെരുമഴ തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തിക പരാധീനതകൾ തുറച്ചു നോക്കുന്നുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതായിരിക്കും ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ബജറ്റ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലാണ് സംസ്ഥാന ബജറ്റ് ധനമന്ത്രി വെള്ളിയാഴ്ച അവതരിപ്പിക്കാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തയ്യാറാക്കിയ ബജറ്റാണിത്. സമ്പൂർണ്ണ ബജറ്റാകും അവതരിപ്പിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിന്റെ 6-ാമത്തെ ബജറ്റ്. കോവിഡ് പ്രതിസന്ധിയിൽ ആശ്വാസ നടപടികൾ തുടരുമെന്ന സൂചന ഇടത് സർക്കാർ നൽകുമ്പോഴും ഭീമമായ സാമ്പത്തിക ബാധ്യതയിലേക്കാണ് ഖജനാവ് കൂപ്പുകുത്തുന്നത്. തൊഴിലില്ലായ്മ, കോവിഡ് പ്രതിരോധം, ക്ഷേമ പദ്ധതികൾ എന്നിവയിലൂന്നിയുള്ള പ്രഖ്യാപനങ്ങൾക്കാണ് അവസാന ബജറ്റിൽ സാധ്യതയേറുന്നത്. ക്ഷേമ പെൻഷൻ ഈ മാസം 1 മുതൽ 1,500 രൂപ ഉയർത്തിയ സർക്കാർ ബജറ്റിൽ അത് ഇനിയും ഉയർത്തുമെന്നും ഉറപ്പായിട്ടുണ്ട്. 2016 അധികാരമേറ്റപ്പോഴേ ക്ഷേമ പെൻഷനിലെ ആശയക്കുഴപ്പങ്ങൾ അകറ്റുന്നതിൽ ശ്രദ്ധിച്ച ഇടത് സർക്കാർ അത് ഫലപ്രദമാക്കിയതിന്റെ ഗുണമുണ്ടായി എന്നാണ് വിശ്വസിക്കുന്നത്. അതിനൊപ്പം കോവിഡാനന്തര കേരളത്തിൽ നടപ്പാക്കിയ നിരവധി ജനകീയ പരിപാടികളും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്തു എന്നാണ് ഇടത് മുന്നണിയുടെ വിലയിരുത്തൽ. മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള സൗജന്യ ഭക്ഷ്യക്കിറ്റ് ഏപ്രിൽ വരെ തുടരാൻ തീരുമാനിച്ചതും തദ്ദേശ ഫലത്തിന് പിന്നാലെയായിരുന്നു. LDF സർക്കാർ അവസാന ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ സാമ്പത്തിക വളർച്ച -3% പിന്നിട്ടത്. ധനകമ്മി കുറച്ചു കൊണ്ടുവന്നെങ്കിലും കോവിഡ് പ്രതിസന്ധിയാണ് വീണ്ടും താളം തെറ്റിച്ചത്. പ്രവാസികളുടെ മടക്കത്തിൽ വിദേശ വരുമാനവും കുറഞ്ഞു, തൊഴിലില്ലായ്മയും കൂടി. ഇതിനുള്ള പരിഹാരമാണ് സർക്കാരിനെ ഇപ്പോൾ ചിന്തിപ്പിക്കുന്നത്. വീട്ടമ്മമാർക്ക് വരുമാനം എത്തിക്കുന്ന പദ്ധതിയാണ് ഹൈലൈറ്റ് എന്ന് തോമസ് ഐസക് പറയുന്നു. എന്നാൽ പദ്ധതി എന്ത് എന്നതിൽ ഇപ്പോഴും അവ്യക്തതയാണ്. കോവിഡ് മുക്തി വരെ താൽക്കാലികമായ ക്ഷേമ പ്രവർത്തനം തുടരുമെന്ന് പറയുമ്പോൾ ഈ സർക്കാർ ഇറങ്ങും വരെ സൗജന്യ കിറ്റ് ഉറപ്പിക്കാം. എത്ര പണം ചിലവഴിച്ചാലും കോവിഡ് വാക്സിൻ സൗജന്യമായി തന്നെ നൽകുമെന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. കോവിഡ് മുക്ത സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ആദ്യം എത്തുക എന്നതാണ് ലക്ഷ്യമെന്നാണ് ധനമന്ത്രി പറയുന്നത്. വിവിധ വകുപ്പുകൾക്കായുള്ള നീക്കിയിരിപ്പിൽ കുറവ് ഉറപ്പിക്കുമ്പോൾ കോവിഡ് ചെലവുകൾക്കായി ഭീമമായ തുക ഇനിയും നീക്കിവെക്കണം. ബജറ്റ് പുസ്തകത്തിൽ ജനപ്രിയ നടപടികൾ തുടരുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് എന്ത് ബദലുണ്ട് എന്നതാണ് ചോദ്യം. ക്ഷേമ പെൻഷൻ തുക ഉയർത്തുമെന്നാണ് സർക്കാർ നൽകുന്ന സൂചന. കാർഷിക രംഗത്ത് മാത്രമാണ് നേരിയ തോതിലെങ്കിലും മേൽഗതിയുള്ളത്. ടൂറിസം, പരമ്പരാഗത വ്യവസായം എന്നിവയുടെ പുനരുജ്ജീവനത്തിനായി പദ്ധതികളും സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറെ പ്രധാനമാണ്. ജനങ്ങൾക്ക് നികുതി ഭാരമില്ലാതെ ബജറ്റാകും ഇതെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതേസമയം കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകില്ലെന്നാണ് ധനമന്ത്രി തോമസ് ഐസക് നേരത്തെ വ്യക്തമാക്കിയത്. വാക്സിനേഷനെ കുറിച്ചുള്ള കേന്ദ്ര തീരുമാനം വ്യക്തമല്ലാത്തതിനാൽ ഇക്കാര്യത്തെക്കുറിച്ച് പറയാനാകില്ലെന്നാണ് ധനമന്ത്രി പറയുന്നത്. അവസാന സമ്മേളനമായതിനാൽ ബജറ്റിന് പിന്നാലെ 4 മാസത്തെ ധനവിനിയോഗത്തിനുള്ള വോട്ട് ഓൺ അക്കൗണ്ടും പാസാക്കിയാവും സഭ പിരിയുക. നിയമസഭാ തിരഞ്ഞെടുപ്പ് 3 മാർച്ച് പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ വിജയത്തിന്റെ ചുവട് പിടിച്ചുള്ള മുന്നേറ്റമുണ്ടായാൽ ബജറ്റ് പ്രഖ്യാപനങ്ങളെല്ലാം നടപ്പാക്കാൻ ഇടതുപക്ഷം ബാധ്യസ്ഥരാകും. ഇതിനിടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ റിപ്പോർട്ടും നടപ്പാക്കിയാവും സർക്കാർ തിരഞ്ഞെടുപ്പ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുക. തുടർഭരണം ഉറപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പിണറായി സർക്കാർ ഇത്തവണത്തെ ബജറ്റിന് നൽകുന്നത് പ്രാധാന്യം ചെറുതുമായിരിക്കില്ല. ബജറ്റിന്റെ രാഷ്ട്രീയ ഫോർമുല എന്താകുമെന്നാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്.